കാസർഗോഡ് ഉപജില്ല ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം നടന്നു. അടുക്കത് ബയൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിൽ. കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. അടുക്കത്ത് ബയൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. നമ്മുടെ നഗരത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ പാഠ്യ വിഷയങ്ങളാകട്ടെ പാഠ്യേതര വിഷയങ്ങളാകട്ടെ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്ന ജി യു പി എസ് അടുക്കത്ത് ബയൽ നമ്മുടെ ഒരു അഭിമാനമായ ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഏറ്റെടുക്കാൻ വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് വരികയാണ്. ഞങ്ങളോടും സഹായങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് പലപ്പോഴും പൂർണ്ണമായ സഹകരണം നൽകാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. എങ്കിൽ പോലും കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതിലും അങ്ങനെയുള്ള സഹായങ്ങൾ ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ലോഗോ പ്രകാശന ചടങ്ങിൻ്റെ നിർവഹണം പി ടി എ പ്രസിഡന്റ് ഹരീഷ് കെ ആർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബേണാർഡ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൗൺസിലർ അശ്വിനി ഇ നായിക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് യശോദ ടീച്ചർ സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ശ്രീനിവാസ നന്ദിയും പറഞ്ഞു. ലോഗോ തയ്യാറാക്കിയ ആകാശ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, മറ്റ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.